നമസ്കാരം ഇന്ത്യൻ സിനിമയ്ക്ക് ലഭിച്ച ഒരു സംഗീത ഇതിഹാസമാണ് യേശുദാസ് ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമാണ് അദ്ദേഹം ദാസഡൻ ഇന്ന് എൺപത്തി പിറന്നാൾ മലയാളത്തിലും ഹിന്ദിയിലും കന്നഡയിലും തെലുങ്കിലുമായി എത്രയെത്ര ഗാനങ്ങൾ ആ ഗന്ധർവ ഗാനം എത്രത്തോളം നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം ആ ശബ്ദ സൗകുമാര്യത മാധുര്യം സംഗീതത്തിന്റെ ആഴം ഇനി എത്രയോ തലമുറകൾക്ക് ആസ്വദിക്കാനും പാടാനും പഠിക്കാനും അദ്ദേഹം പാടി വച്ചിട്ടുണ്ട് കാൽപ്പാടുകൾ എന്ന ചിത്രത്തിന് വേണ്ടിയാണ് അദ്ദേഹം ആദ്യമായി സിനിമാ രംഗത്തേക്ക് പാടുവാനെത്തുന്നത് മലയാളിയുടെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് ദാസേട്ടൻ എന്ന് പ്രിയമോടെ വിളിക്കുന്ന കെ ജെ യേശുദാസ് അയ്യപ്പനെ ഹരിവരാസനം പാടി ഉറക്കിയും ഗാംഭീര്യമാർന്ന ശബ്ദത്തിലൂടെ ആസ്വാദകരുടെ മനസ്സിൽ വിവിധ വികാരങ്ങൾ കൊണ്ടുവന്നും ദാസേട്ടൻ ഗാനലോകം കൈയടുക്കിയിട്ട് പതിറ്റാണ്ടുകളായി ചെമ്പയുടെ അരുമ ശിഷ്യനായ യേശുദാസിനെ മകനെ തന്നെയാണ് ഗുരു കരുതിയിരുന്നത് ഇരുവരും ഒരുമിച്ച് നടത്തിയ കച്ചേരികളിലൂടെ ആസ്വാദകർ ഇത് ഉൾക്കൊണ്ടതാണ് കട്ടപ്പറമ്പിൽ ജോസഫ് യേശുദാസ് എന്ന ഗായകൻ സംഗീതത്തിനും ശബ്ദത്തിനുമൊക്കെ അപ്പുറം കേരളത്തിൻ്റെയും ലോകമെമ്പാടുമുള്ള മലയാളികളുടെയും സ്വത്തത്തിന്റെ ഭാഗമാണ് കാലമേറെ കഴിഞ്ഞിട്ടും ഗായകരേറെ പിറന്നിട്ടും യേശുദാസിന്റെ സ്ഥാനം മലയാളികളുടെ മനസ്സിൽ സുസ്ഥിരം അസമിസ് കശ്മീരി കൊങ്ങണി എന്നിവയിലൊഴികെ എല്ലാ പ്രധാന ഇന്ത്യൻ ഭാഷകളിലും അദ്ദേഹം പാടിയിട്ടുണ്ട് ചലച്ചിത്ര സംഗീത ലോകത്ത് മാത്രമല്ല കർണാടക സംഗീത രംഗത്തും ഈ അതുല്യ ഗായകൻ തന്റെ അവിതർക്കമായ സാന്നിധ്യം അറിയിച്ചു മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ പുരസ്കാരം ഏറ്റവും കൂടുതൽ തവണ നേടിയ അദ്ദേഹം കേരള തമിഴ്നാട് ആന്ധ്ര കർണാടക ബംഗാൾ സംസ്ഥാനങ്ങളുടെ മികച്ച പിന്നണി ഗായകനുള്ള പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട് എല്ലാ പരിമിതികൾക്കും മേലെ നിന്നാണ് മലയാളി ദാസേടൻ എന്ന പ്രിയ ഗായകനെ നെഞ്ചോട് ചേർത്ത് വച്ചിരിക്കുന്നത് ഗാനഗന്ധർവൻ എന്നാൽ അത് യേശുദാസ് തന്നെയാണ് അതിനൊരു ബദൽ ഇല്ല തന്നെ എല്ലാ സംഗീത ആസ്വാദകർക്കുമൊപ്പം ദാസേടന് തത്വമയി ന്യൂസിന്റെ പിറന്നാൾ ആശംസകൾ നേരുന്നു ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ പിന്തുടർന്ന ഒരു കലാകാരനെ നമുക്ക് പരിചയപ്പെടാം ശബരീഷ് ലോക്ഡൌൺ കാലം കലാകാരന്മാർക്ക് പൊതുവേദികൾ ഇല്ലാതായപ്പോൾ സമൂഹ മാധ്യമങ്ങളായിരുന്നു വേദികളായത് സമൂഹ മാധ്യമ വേദികളിലെ പുതിയ താരോദയമാണ് ശബരീഷ് വെങ്കിടാചലം അയ്യരുന്ന മുപ്പത്തിനാലുകാരൻ മലയാളം തമിഴ് തെലുങ്ക് തുടങ്ങി പന്ത്രണ്ട് ഭാഷകളിലെ സിനിമാ ഗാനങ്ങളാണ് ശബരീഷ് ആലപിക്കുന്നത് ദാസാഠൻ പതിനൊന്ന് ഭാഷകളിൽ പാടിയ ഗാനങ്ങളാണ് ശബരീഷ് കൂടുതലും പാടുന്നത് കൂടാതെ കിഷോർ കുമാർ മുകേഷ് എസ് പി ബാലസുബ്രഹ്മണ്യം എന്നിവരുടെ പാട്ടുകളും അത്രത്തോളം പ്രിയപ്പെട്ടത് തന്നെ ഇംഗ്ലീഷിലും അറബിയിലും ഉൾപ്പെടെ ഗാനഗന്ധർവൻ ശബ്ദം നൽകിയ പതിനൊന്ന് പാട്ടുകളും അതിന്റെ തരോക്കെയും കണ്ടെത്തി ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചിട്ടുള്ള ശബരീഷ് തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലുമടക്കം കച്ചേരിയും അവതരിപ്പിച്ചിട്ടുണ്ട് മലയാളത്തിൽ നിന്നും കടന്ന് ഇതര ഭാഷകൾ പഠിച്ച് അരങ്ങിനെ പ്രതീക്ഷിക്കുന്നതിനിടെയായിരുന്നു കോവിഡ് ലോക്ക്ഡൌൺ കാലമെത്തിയത് അതോടെയാണ് സമൂഹ മാധ്യമങ്ങൾ അരങ്ങുകളായത് ഇന്ത്യൻ വിദേശ ഭാഷകളിലെ കൂടുതൽ ഗാനങ്ങൾ ആലപിച്ച് ഗിന്നസ് റെക്കോർഡ് നേടുകയാണ് ലക്ഷ്യമെന്ന് ശബരീഷ് പറയുന്നു ന്യൂസ് ഡെസ്ക് തത്വമൈ